മക്കള് വല്ലാത്തൊരു ഭാഗ്യമാണ് ഉമ്മ ഉപ്പ. ഞാൻ ഇന്ന് രാവിലെ ഒരാളെ കണ്ടു. അദ്ദേഹത്തിന് ഏകദേശം ഒരു 72 വയസ്സുണ്ടാവും. അദ്ദേഹം പറഞ്ഞു, പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ഇൻഷാ അല്ലാ, ആരെ നിങ്ങളെ ദ്വയലാറ് ഏതായാലും എൻ്റെ ദ്വാക്കൊന്നും വില ഉണ്ടാവില്ല, നിങ്ങൾ തന്നെ ദ്വാർക്കണം. അപ്പം അദ്ദേഹം നല്ല അടുത്ത് വിളിച്ചിട്ട് കണ്ണീരോടെ പറഞ്ഞു, മക്കളില്ല. അപ്പം ഞാൻ എന്ത് പ്രാർത്ഥിച്ചറിയോ, പടച്ചോനെ മക്കളില്ലാത്തങ്ങൾക്ക് കുടുംബത്തിൽ ഒരുപാട് മക്കളുണ്ട്, പടച്ചോനെ കിടത്തരുതേ, ബുദ്ധിമുട്ടിക്കരുതേ. പ്രിയപ്പെട്ട ഉപ്പയോടും ഉമ്മയോടും പറയാണ്, മക്കളെ വില അറിയണമെങ്കിൽ മക്കളില്ലാത്ത പോലെ കാണണം നമ്മൾ. അള്ളാഹു അനുഗ്രഹിച്ച ഒരു വലിയ സമ്പത്താണ് സന്താനം എന്ന് പറയുന്നത്. അവരെ നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ അവർക്കൊന്ന് തർബിയത്ത് കൊടുക്കുക എന്നാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ സമദാനി സാഹിബ് ഇവിടെ വരും. വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ അതാണ് കാതോർക്കുന്നത്. ഒരു ഒഴുകുന്ന പുഴ നമുക്ക് ഇന്ന് കാണാം. ഈ കുടുംബങ്ങളെയൊക്കെ കാണുമ്പോൾ പ്രത്യേകിച്ച് ഒരു വലിയ സംഭവമായിരിക്കും ആ ഭാഷണം. അപ്പം നമ്മൾ പറയുന്നത് തർബിയത്ത് കൊടുക്കുക. എന്താണ് തർബിയത്ത്? മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു. ഇമാം ഗസ്സാലിനെ അറിയാത്തവർ ഈ കുടുംബത്തിൽ ആരും ഉണ്ടാവില്ല. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഈ തർബിയത്ത്? അപ്പം അദ്ദേഹം പറഞ്ഞു, നമ്മളൊരു കൃഷിസ്ഥലത്തേക്ക് പോവുക. നമ്മുടെ ഉപ്പമാർക്ക് അറിയാം, കൃഷിസ്ഥലത്തേക്ക് പോവുക. പോയി കഴിഞ്ഞ് നമ്മളിങ്ങനെ ആ കൃഷിസ്ഥലത്ത് നോക്കുമ്പോൾ ഈ നെല്ലുകൾക്കിടയിലൊക്കെ കളയുണ്ടാകും. എന്ന് പറഞ്ഞാൽ പുല്ല്, വേണ്ടാത്ത സാധനങ്ങളൊക്കെ, അതൊക്കെ ഇങ്ങനെ ചെന്നിട്ട് നമ്മളിങ്ങനെ പറിച്ച് കളയുക. എന്നിട്ട് നിലനിൽക്കുന്ന നല്ല ആ നെല്ലിൻ്റെ ചെടികൾക്ക് വളവും വെള്ളവും ഒക്കെ കൊടുക്കുക. അതാണ് തർബിയത്ത്. ഖുർആൻ പറയാം, യാ അയ്യുഹല്ലദീന ആമനു ഖു അൻഫുസകും വഅഹ്ലീകും നാറ. ഖുർആൻ നമുക്കൊക്കെ വളരെ പിന്നെ ഹൃദയത്തേക്ക് തുളഞ്ഞു കയറുന്നതാണ് ആയത്ത് എന്ന് പറഞ്ഞാൽ. അതിൽ പറയാണ്, നിങ്ങൾ നിങ്ങളെയും കാക്കുക, നിങ്ങളുടെ കുടുംബത്തെയും കാക്കുക. ആ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാറിയങ്ങൾ സന്താനങ്ങളാണ്. വളരെ ചുരുക്കം എങ്ങനെയറിയോ, വേഗം പറഞ്ഞാൽ, നമ്മളെ നാട്ടിലൊക്കെ മലപ്പുറം ജില്ലയിൽ വാപ്പുട്ടി മുട്ടിയുണ്ട്. ഇതിലുണ്ടാവും വാപ്പുട്ടി. ചില നാട്ടിൽ വാപ്പുട്ടിൻ്റെ അബ്ദുറഹ്മാൻ എന്ന് പേരൊന്നും പറഞ്ഞാൽ ആരും അറിയില്ല. ഉമ്മുട്ടിമാരുണ്ട്. എങ്ങനെ ഈ ഉമ്മുട്ടിയും ബാപ്പുട്ടി ഉണ്ടായതറിയങ്ങൾ? വീട്ടിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാവുമ്പോൾ മകൻ ചെറിയ കുട്ടി ഇങ്ങനെ തെറ്റും. അപ്പോൾ ഓൻ ബാപ്പ അങ്ങനെ ഇങ്ങോട്ട് പിടിച്ചിട്ട് പറയുമ്പോൾ ഓൻ ബാപ്പാൻ്റെ കുട്ടിയാണ്, ബാപ്പുട്ടിയാണ്. അപ്പോൾ പെൺകുട്ടിക്ക് ഒരു സങ്കടമാവും. അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, അവളിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ അമ്മാണ് പിടിച്ചിട്ട് പറയും, ഇത് ഉമ്മുട്ടിയാണ്, ഇത് ഉമ്മാൻ്റെ കുട്ടിയാണ്. അത് അമ്മാൻ്റെ കുട്ടിയും ബാപ്പാൻ്റെ കുട്ടിയാണ്, ഉമ്മുട്ടിയും ബാപ്പുട്ടിയായത്. ഒരുവിധം പ്രശ്നങ്ങളൊക്കെ അങ്ങനെയാണ് പരിഹരിക്കുക. സ്കൂളിൽ പഠിക്കുന്ന മകൻ്റെ കൂട്ടുകാരെല്ലാവരും കൂടെ വീട്ടിൽ വന്നു. പട്ടിണിൻ്റെ കാലമാണ്, അവർക്കൊക്കെ എന്തെങ്കിലും കൊടുക്കണം, ചായ കൊടുക്കണോ? ചായപ്പൊടി ഉണ്ട്, പഞ്ചാരല്ല. ഉമ്മയാണെങ്കിലോ, എൻ്റെ മകൻ മാനം കടരുത് എന്ന്, ഉമ്മാൻ്റെ ഒരൊറ്റ പോളിസി, അമ്മ മാനം കടരുത്. ഉമ്മ ചായ ഉണ്ടാക്കി, എല്ലാവർക്കും കൊടുത്തു. മകൻ വീട്ടിലുമില്ല, പേടി പോകാൻ ആളുമില്ല, പേടി പോയാൽ പൈസയില്ല. എല്ലാം കൊടുത്ത് ചായ കുടിച്ചു തുടങ്ങിയപ്പോൾ പൊന്നാരമ്മ പറഞ്ഞു, മക്കളെ ഒന്നിലും മധുരട്ടിട്ടില്ല. അപ്പോൾ വന്ന 7 കുട്ടികളുടെ കൂട്ടത്തിൽ മറ്റോൻ വിചാരിച്ചു ഇഞ്ചിയിലായിക്കും ഉമ്മ മധുരടാൻ പറഞ്ഞു. മറ്റോൻ വിചാരിച്ചു ഓൻ്റെ ഇല്ല, മറ്റോൻ വിചാരിച്ചു ഇൻ്റേലായിക്കും. സത്യത്തിൽ ഒന്നിലും മധുരട്ടിട്ടില്ലായിരുന്നു. അതാണ് നമ്മുടെ ഉമ്മ. എന്ത് കാര്യങ്ങൾ വരുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിരുന്ന ഉമ്മ, അതാണ് മക്കളുടെ അഭിമാനമാണ്. അപ്പം നമ്മളെന്ത് ചെയ്യണം? നമ്മൾ ഒരു വീട് എന്ന് പറയുന്നത് നമ്മുടെ ആൺകുട്ടിനെ വാപ്പങ്ങനെ അണഞ്ഞ് ചേർന്ന് പിടിക്കുക. പിടിച്ചിട്ട് പറയുക, മോനെ ഇജെൻ്റെ പോലെ ജീവിച്ചാൽ അനക്ക് സ്വർഗം കിട്ടുന്നു. മകനോട് പറയാൻ വാപ്പാർക്ക് ധൈര്യം ഉണ്ടായാൽ മതി, വേറൊന്നുമില്ല. നിങ്ങളെ പെൺകുട്ടിനെ അങ്ങനെ ചേർത്ത് വെച്ചിട്ട് മോളെ, ആ ഈ ഉമ്മാൻ്റെ പോലെ ജീവിച്ചാൽ അനക്ക് സ്വർഗം കിട്ടും, അത്രേ പണിയുള്ളൂ. ആ മകൻ ചിലപ്പോൾ നമ്മളെ ചെവിയിൽ ചോദിച്ചു, നിങ്ങളെ അല്ല കേട്ടോ ബാപ്പ ആ സ്വർണം കടത്തിയാൽ സ്വർഗത്ത് പോവുക. അല്ല മോനെ, ബാപ്പ കടത്തിയിട്ടില്ല. കഞ്ചാവ് കച്ചവടം നടത്തിയാൽ പോവോ? ഇല്ല. ആൾക്കാരെ പറ്റിച്ചാൽ പോവോ? ഇല്ല. തറവാട്ട് പോയി ഉമ്മാനോട് മുണ്ടാകുന്ന സ്വർഗം കിട്ടുമോ? ഇല്ല. വല്ലിപ്പാനോട് സെൻറ്റിൻ്റെ പേരിൽ തെറ്റിങ്ങാണ്ട് ഈ ഇരുത്തിരുന്നാൽ സ്വർഗം കിട്ടുമോ? ഇല്ല.
അപ്പം നമ്മൾ മനസ്സിലാക്കുകയേ, നമ്മളെപ്പോലെ ഓനായാൽ ഒരാളും കൂടി ഇവിടെ ഉണ്ടായി എന്നല്ലാതെ വേറൊരു ഗുണമല്ല. അപ്പം നമ്മളതിന് മാതൃകയാകുക. ഉമ്മ, നിങ്ങളാണ് നിങ്ങളുടെ റോൾ മോഡൽ, നിങ്ങളുടെ മോളുടെ റോൾ മോഡൽ ഉമ്മയാണ്. ആ ഉമ്മ ഏതുപോലെയാണോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു ഉപ്പ വന്നു പറഞ്ഞു, മകൻ നോക്കണില്ല, വേണ്ടൊന്നും ചെയ്യണില്ല, ശ്രദ്ധിക്കണില്ല. അപ്പോൾ ഉമർ ഖത്താബ് ആ കുട്ടിനോട് വരാൻ പറഞ്ഞു. വന്നിട്ട് പറഞ്ഞേ, എന്താ മോനെ ഇതൊന്നും ചെയ്യാത്തതെന്ന്. അപ്പോൾ മോൻ പറഞ്ഞ എന്താ അറിയോ, എൻ്റെ ഉപ്പ എനിക്ക് നല്ലൊരു ഉമ്മാനെ തരണം, ആ ഉമ്മ വാപ്പ ചെയ്തിട്ടില്ല, ഒരു ദുസ്വഭാവിനെയാണ് വാപ്പ കല്യാണം കഴിച്ച്. രണ്ടാമത് പറഞ്ഞു, എനിക്കൊരു നല്ല പേരിട്ടിട്ടില്ല, എൻ്റെ വാപ്പ കരിവണ്ട് എന്ന് എൻ്റെ പേരിട്ടാണ്. അറബിയിൽ കരിവണ്ട് എന്നുള്ള അർത്ഥം വരുന്ന എൻ്റെ പേര്. മൂന്നാമത്തത്, എനിക്ക് ദീനി വിദ്യാഭ്യാസം തന്നിട്ടില്ല, ഞാനെങ്ങനെ പിന്നെ ഉമ്മറ ഞാൻ നന്നാവും എങ്ങനെ, ഞാൻ എൻ്റെ വാപ്പാനോട് നോക്കി എങ്ങനെ. അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കുട്ടിനോട് പറഞ്ഞു, മോനെ നീ ചെയ്യാനുള്ളത് ഉപ്പാക്ക് ചെയ്തു കൊടുക്കുക. ഉപ്പ ചെയ്ത് തരേണ്ടത് വീഴ്ച പറ്റിയേണ്ടത് ഉപ്പ ഇനി പരിഹരിക്കാൻ ശ്രമിക്കാൻ കഴിയാത്ത കാര്യമാണ്, അയ്യോ പൊരുത്തപ്പെട്ട് കൊടുക്കുക. നമ്മളെ നമ്മളെ മക്കൾക്ക് ചെയ്തു കൊടുത്തിട്ടാണ് അവരെ നമ്മൾ നല്ല വഴിക്ക് നടത്തുന്നത്. മക്കൾക്കൊക്കെ നല്ല നല്ല പേരാണ് കേട്ടോ, അർത്ഥമുള്ള പേര്. മുമ്പൊക്കെ ഇപ്പോഴത്തെ കാര്യമല്ല കേട്ടോ പറയണത്, മുമ്പ് കാലത്തെ ഉസ്താദിനോട് ചോദിക്കും, ഉസ്താദെ എന്താ പേരുണ്ട്, അബ്ദുറഹ്മാൻ എന്നാണ് കേട്ടോ, ഉസ്മാൻ എന്നങ്ങോട്ട് കേട്ടോ, സുഫൈറ എന്നങ്ങോട്ട് കേട്ടോ. അങ്ങനെ നല്ല നല്ല പേരിട്ട് നമ്മളെ അമ്മാരെ പേരൊക്കെ വിളിക്കാൻ നല്ല ഇഷ്ടമാ. ഇപ്പോൾ നമ്മളൊക്കെ മക്കളുടെ എന്താ പറയുക, എന്താ പേര്, ഷാ ഷൂ കേട്ടാ വിചാരിക്കും ചൈനീന്ന് വന്നതാണ്, ഒരു ബന്ധമൊന്നും ഉണ്ടാവില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താ, അന്തർത്ഥം മറ്റൊന്നും അർത്ഥമുണ്ട്. ആ ചില നിക്കാഹുകൾക്കൊക്കെ പോകുമ്പോൾ പേര് ചോദിക്കും, അപ്പോൾ നല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കൂട്ടിയാൽ നല്ല പേരുണ്ടാവും. അപ്പോൾ നമ്മൾ പുതിയാപ്പളിനോട് പറയും, കേടരാൻ പറ്റൂല, ആ മുത്തുനബിൻ്റെ കുടുംബാട്ടോ പേരുകൊണ്ട് പുതിയെണ്ണം തന്നെ ഹുദാ എന്നൊക്കെ ആയിരിക്കും, സന്മാർഗദർശി, തലയിൽ തട്ടടാ നടക്കാൻ പറ്റുമോക്ക്. അപ്പോൾ നമ്മൾ പറയും നല്ല പേരാ. അപ്പോൾ നല്ല പേര് കൊടുക്കുക. നല്ല പേര് കൊടുക്കുമ്പോൾ അവർക്ക്, ഞാൻ പേരാമ്പ്ര സ്കൂളിലെ അധ്യാപകനാണ്, അവിടെ വരുന്ന കുട്ടികളുടെയൊക്കെ ഫാത്തിമ എന്ന പേര് കൂടെ ഉണ്ടാവും, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹുവിൻ്റെ കരളിൻ്റെ കഷ്ണമായ മോളെ പേര്. ആൺകുട്ടിയാണെങ്കിൽ മുഹമ്മദും എന്നുണ്ടാവും. അപ്പോൾ ഞാൻ കുട്ടികളെ ചേർക്കാൻ വരുമ്പോൾ പറയും, മോനെ മുഹമ്മദ് നബിൻ്റെ പേരുള്ള കുട്ടിയാണ്, മോശമായിരുന്നു. അപ്പോൾ പറയും, അത് വാപ്പട്ട പേരല്ലേ, എന്നോട് ചോദിച്ചിട്ടൊന്നുമല്ലോ ഇട്ടത്. അപ്പോൾ അവർക്കൊരു സങ്കടം ഉണ്ടാവും. നമ്മളങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അവരെ ഉഷാറാക്കി എടുക്കുക. നമ്മളാരാ ഇവിടെ കുറ്റക്കാരില്ലത്, ഇല്ല, കുട്ടികൾ മോശക്കാരാണോ, അല്ല. നമ്മളെ കുട്ടികളെ കയ്യിൽ ഒരു മൊബൈൽ കൊടുത്തു നോക്കി, 5 മിനിറ്റ് കൊണ്ട് അതിൻ്റെ സർവ്വ പരിപ്പ് കൊടുത്തു തരും, ബുദ്ധിയുണ്ട്, നല്ല കഴിവുണ്ട്, തൻ്റെ ഉണ്ട്. അവർ പാട്ടുപാടും, അവർ പ്രസംഗിക്കും. ഞാൻ വന്നപ്പോൾ ഇവിടെ പാട്ടുപാടുന്നുണ്ട്, ഇനി പ്രഭാഷണം ഉണ്ടാവും. അതേപോലെ തന്നെ കുട്ടികളുടെ വിദ്യകളുണ്ടാവും. അതിങ്ങനെ കാണുമ്പോൾ നമുക്കെന്താ, കൺകുളിർമയാണ്. കുറത്തു അയിന്ന ഖുർആൻ പ്രയോഗിച്ച കൺകുളിർമ നമ്മൾ കാണണം, നമ്മളവരെ അറിയണം, അടുത്തിടപഴകണം. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളൊരു വലിയ സമ്പത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് നിങ്ങൾ സ്വതക്ക ചെയ്യുകയാണ്, അതിനേക്കാൾ ധർമ്മമാണ് നിങ്ങളൊരു കുട്ടിയെ സമൂഹത്തിന് നൽകുക എന്നുള്ളത്. ഒരു ഉപ്പ ഒരു കാറിൽ ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് ഒരു ഖുർആൻ്റെ ഈണം ഇങ്ങനെ കേൾപ്പിച്ചു തന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഇത് ഹർമിൽ ഇമാം ഓതിയതാണോ? അവനോട് പറയണേ, അല്ല ഞാൻ ഓതിയതാന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു എൻജിനീയറായ നിങ്ങൾ എന്നാ ഈ ഖുർആൻ പഠിച്ചത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞേ, 4.5 വയസ്സായ അദ്ദേഹത്തിൻ്റെ മോനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചോലോ, ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നിന്നിട്ട് ഒരു മോനോട് പറഞ്ഞോലോ, എൻ്റെ മോനെ ഞാൻ ഖുർആൻ പഠിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടി തിരിച്ചു വെച്ചോലോ, നിങ്ങളെ വാപ്പ അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ലായിരുന്നോ? ആകെ മനസ്സ് ഇടങ്ങാറായിപ്പോയി. നിങ്ങൾ തീരുമാനിച്ചു ഞാൻ ഖുർആൻ പഠിക്കാം, പക്ഷെ നിങ്ങളെ വാപ്പ അത് തീരുമാനിച്ചിട്ടില്ലായിരുന്നു. അവൻ്റെ ഉള്ളു കലങ്ങിപ്പോയി. ഓ, അബ്ദുസ്സമദ് ഉസ്താദുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയിട്ട് എനിക്ക് ഖുർആൻ പഠിക്കണം എന്ന് പറഞ്ഞു. 15 ജുസ് ഇരുന്ന് മനപ്പാടമാക്കി UAE ലേബർ ക്യാമ്പിലെ പള്ളിയിൽ റമദാനിൽ ഇമാമ് നിന്നപ്പോൾ ഓതി കേൾപ്പിച്ച ഓത്താണ് എനിക്ക് USB-ലാക്കിയിട്ട് എനിക്ക് കേൾപ്പിച്ചു തന്നത്. ഞാൻ പറഞ്ഞറിയോ, നിങ്ങളാണ് റോൾ മോഡൽ. നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് ആ ഒരു ധർമ്മമാണ് കിട്ടുക. എന്തൊക്കെയാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്? കുട്ടികൾക്ക് ഇപ്പം എന്താ കൊടുക്കേണ്ടത്? കുട്ടി ആകെ ഒച്ചയും വിളി ഉണ്ടാക്കുക, കാ പോ കാ, ഉടനെ നമ്മളെന്ത് ചെയ്യും, മൊബൈൽ എടുത്ത് കൊടുക്കും, പിന്നെ ഒരനക്കമല്ല. അപ്പം നല്ല സുഖമാണ്, യൂട്യൂബ് എടുത്ത് ഓണായി കൊടുത്താൽ സുഖമായി, ഒന്നുമില്ല. അത് ഇങ്ങനെ കാണും, കേൾക്കൂ, അങ്ങനെ കേൾക്കും, നമ്മളെ പണിയെടുക്കുക. നമ്മൾ പലതും ഉണ്ട് അങ്ങനെ. ഒരു കുഞ്ഞ് ജനിച്ചു, കുഞ്ഞ് ജനിച്ച ഉടനെ 6 മാസം ഉമ്മ കിടന്നപ്പോൾ ഉമ്മ സിനിമക്കൊന്നും പോകാൻ പറ്റിയില്ല, ഉമ്മ സങ്കടമായി. ഭർത്താവിനോട് പറഞ്ഞു, ദീനൊന്നും ഇല്ലാത്ത കുടുംബായി, ഭർത്താവിനോട് പറഞ്ഞു, നമ്മൾ സിനിമക്കൊന്നും പോയിട്ടില്ലല്ലോ, അപ്പോൾ നമുക്കൊന്ന് പോവല്ലേ. പോയി ഖിദ്മ ചെയ്യുന്ന സഹോദരിയെ ഏൽപ്പിച്ചാൽ പോയത്.
അപ്പോൾ ഹിദമ ചെയ്യുന്ന സഹോദരി തൊട്ടിയിൽ കുഞ്ഞിനിട്ടു, ആറുമാസമായ കുഞ്ഞിനെ അതിലിട്ട് ഉറക്കി. ഉറക്കിയിട്ട് കാറ്റിന് വേണ്ടി അവിടുത്തെ ഹാദിമിനോട് ചോദിച്ചു, അഥവാ ആ പെണ്ണിനോട് ചോദിച്ചു, കുട്ടി ഉറങ്ങുകയാണ് ഇതുവരെ ഉണർന്നിട്ടില്ല എന്ന് പറഞ്ഞു. ചെന്ന് നോക്കുമ്പോൾ നീല കളറായി മരിച്ചു കിടക്കുന്ന കുട്ടിനെയാണ് കിട്ടിയത്. കാരണം ഫാന് തിരിച്ചു വെച്ചപ്പോൾ ആ കുട്ടി ശ്വാസം കിട്ടാതെ മരിച്ചു പോയതായി. അവരിന്ന് ദീനിയാണ്, അവർക്കിന്ന് മതബോധമുണ്ട്, ദീനീ ബോധമുണ്ട്. അള്ളാഹു കനിഞ്ഞരളി ഒരു കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുപോയപ്പോൾ അവർക്ക് മതബോധം തിരിച്ചു വന്നു. മക്കൾ വിലപ്പെട്ടതാകുന്നത് നമ്മൾ പരീക്ഷിക്കപ്പെടുമ്പോഴല്ല, നമുക്ക് നമ്മളുടെ കൂടെയുണ്ടാകുമ്പോൾ. അവരെ ദീൻ പഠിപ്പിക്കുക, കുട്ടിയോട് ചോദിക്കുക, നമ്മളെ പഠിച്ചവനാരാ? അല്ലാഹ്. നമ്മളെ നബി ആരാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സല്ലമ. ചെറിയ കുട്ടി. അപ്പോൾ ആരാ മുഹമ്മദ് നബി? അപ്പോൾ ഉമ്മ അങ്ങനെ പറഞ്ഞു കൊടുക്കുക, ഉപ്പ അങ്ങനെ പറഞ്ഞു കൊടുക്കുക. എന്താണ് ഇസ്ലാം കാര്യം? മഞ്ചാണ് അവകൾ അറിയൽ ഫർളാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പാടി പഠിപ്പിച്ച, അല്ലേ? നമ്മൾ താരാട്ടു പാട്ടെന്തായിരുന്നു? ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. താരാട്ടു പാട്ടൊക്കെ പാടി അരമണിക്കൂർ കഴിഞ്ഞ് തൊട്ടിലിങ്ങനെ തുറന്നു നോക്കുമ്പോൾ രണ്ട് മുന്തിരിൻ്റെ കണ്ണുണ്ട്, ഉരുണ്ട് കിടക്കുന്നു. നിങ്ങളെന്താ വിളിക്കുക? ചെറുത്താനേ. അപ്പൊ കുട്ടി വിചാരിക്കുക, ഇതുവരെ ചെല്ലിയത് എന്തായിരുന്നു? അല്ല, ഉറങ്ങിയിട്ടില്ലല്ലേ. നിങ്ങളെ പാട്ട് ഇത്ര സുന്ദരമായിട്ട് കേട്ടാ പിന്നെ എങ്ങനെയോലെ ഉറങ്ങുക, അതാ സംഭവം. അല്ല, ആ കുട്ടിക്ക് ഉറങ്ങാൻ പോയിട്ടില്ലേ? അപ്പൊ കുട്ടികളെ നമ്മൾ തെറി പറയാറില്ല, ചീത്ത പറയാറില്ല, വഴക്ക് പറയാറില്ല. നമ്മൾ സന്തോഷത്തിൽ ചിലതൊക്കെ പറയും, ആക്ഷേപിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, റസൂലേ, കുട്ടികൾ പരീക്ഷിക്കപ്പെടും, എന്താ കാരണം? നബി തങ്ങൾ പറഞ്ഞേ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയം ശ്രദ്ധിച്ചു പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ശരീരത്തിനെതിരെ പ്രാർത്ഥിക്കരുത്, നിങ്ങളുടെ സമ്പത്തിനെതിരെ പ്രാർത്ഥിക്കരുത്, മക്കൾക്കെതിരെ പ്രാർത്ഥിക്കരുത്. അപ്പോൾ ഈ മക്കൾക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കുക? എതിരെ ആര് വാപ്പയമ്മയും പ്രാർത്ഥിക്കുമോ? നമ്മളെ മക്കൾക്കെതിരെ വാപ്പയമ്മയും പ്രാർത്ഥിക്കുമോ? പക്ഷേ പ്രാർത്ഥിക്കും. ഒന്നേ മുക്കാൽ കൊല്ലം സ്കൂൾ അടഞ്ഞു കിടന്നില്ലേ? ഞങ്ങളൊക്കെ വലിയ സന്തോഷിച്ച ഇതായിരുന്നു. ഒന്നേ മുക്കാൽ കൊല്ലം സ്കൂൾ അടഞ്ഞു കിടന്നില്ലേ? അടഞ്ഞു കിടന്ന് ഞങ്ങളൊക്കെ ഇടക്കിടക്ക് സ്കൂളിൽ നിന്ന് വീട് സന്ദർശിക്കാൻ പോകും. അപ്പോൾ ചില അമ്മമാർ തലേ കഴിച്ചിട്ട് പറയും, മാഷ ഇതെന്നാ തുറക്കുക, ഞാൻ മറി കുറച്ചുകൂടി അടഞ്ഞു കിടക്കട്ടെ. നിങ്ങളൊക്കെ പി ടി എ മീറ്റിങ്ങിന് വന്നിട്ട് ഞങ്ങളെ ചീത്ത അറിയല്ലേനോ? ആയിക്കോട്ടെ, ഓക്കെ. ഒരു 5 മിനിറ്റ് കൂടെ ഇത് ഇങ്ങനെ അവസാനിപ്പിക്കാം. കാരണം ഞാൻ ഉടനെ നിർത്താം, ഞാൻ പറഞ്ഞതാ അതിഥി എത്തുമ്പോൾ ഞാൻ അങ്ങോട്ട് നിർത്തും, കാരണം നമുക്കെല്ലാവർക്കും അതിഥിയാണ്. അപ്പോൾ ഞാൻ ഉമ്മമാരോട് പറഞ്ഞു, കുറച്ച് സ്കൂൾ കുറച്ചുകൂടിയാണ് പോട്ടെ. ഒരു പറഞ്ഞു, ഇനി സ്കൂള് ഇനിയും തുറക്കാന്നാൽ പെരി ഉണ്ടാവില്ല, പെരൻ്റെ ഓടും ഉണ്ടാവില്ല, വേഗം തുറക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉമ്മമാരോട് ഹൃദ്യമായി സംസാരിക്കും. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ? അപ്പോൾ ചില ഉമ്മമാരോട് ചോദിച്ചു, അല്ല ഈ 60 കുട്ടികൾ നിങ്ങൾ എങ്ങനെയാണ് ക്ലാസ്സിൽ അടക്കി ഇരുത്തണത്? ഞങ്ങൾ പറഞ്ഞു, അതാണ് മാഷന്മാരുടെ വിദ്യ. മോനെ അടങ്ങിയിരിക്കടാ, എടാ മിണ്ടല്ലടാ, കച്ചറുണ്ടാക്കലട, എന്ത് മോനടാ, എൻ്റെ ഉപ്പയൊക്കെ നല്ല ഉപ്പയല്ലടാ, എൻ്റെ പെങ്ങളും ഇവിടെ പഠിച്ചു പോയത് എന്തായാലും. അങ്ങനെ പറഞ്ഞ് പുളിച്ചിമ്മ കളിച്ചി പുളിച്ചിമ്മ കയറ്റി പുളിച്ചിമ്മ കയറ്റിയാണ് നമ്മൾ ഈ മക്കളെയൊക്കെ അടക്കി ഒതുക്കി നിർത്തണേ. അല്ല, എന്നെ എന്തിനു പറ്റും എന്ന് ചോദിച്ചാൽ ഓനെ ഒന്നിനും പറ്റൂല. രാത്രി 1 മണി വരെ കിടന്നുറങ്ങാതെ വീട്ടിൻ്റെ ഉള്ളിൽ മൊബൈൽ കണ്ട് കിരിക്കുക. കുട്ടി മോനോട് പറയാം, മോനെ ഈ ആ മൊബൈലൊന്ന് എൻ്റെ മേശപ്പുറത്ത് കൊടുന്നൊക്കെ, ഒരു 10 മണിക്ക് എൻ്റെ മേശപ്പുറത്ത് മോൻ്റെ മൊബൈലൊന്ന് കൊടുന്നു. എന്തിനാ അപ്പാ? എടാ അതല്ലേ എനക്ക് നല്ലത്, വലിയ കുട്ടിയാ. ആയിക്കോട്ടെ, മോനത് കൊടുന്നു വെക്കട്ടെ, എന്നിട്ട് രാവിലെ ഈ എടുത്തു പോയിക്കോ. നമ്മുടെ കുട്ടിയുടെ സുരക്ഷിതത്വം, നമ്മുടെ മോനെ ഗൾഫിൽ നിന്ന് മോൻ വരിക, മോനോട് ചോദിക്കുക, മോനെ ഈ ഗൾഫിൽ നിന്ന് പോരുകയാണോ? പോരുകയാണ്. മോൻ എന്തൊക്കെയാ കൊണ്ടുവരണേ? ഞാൻ നിഡോൻ്റെ ഒരു പെട്ടി ബാഗ് വാങ്ങിയിട്ടുണ്ട്, പിന്നെ ഓറഞ്ചിൻ്റെ ഒരു ടിന്ന് വാങ്ങിയിട്ടുണ്ട്. ഇജ്ജ് സ്വർണം വാങ്ങിക്കണോ? ഇല്ല. എന്നാൽ അതുകൊണ്ട് വേണ്ട, സ്വർണം കടത്തിനുണ്ടെങ്കിൽ ചോദിക്കുക. എൻ്റെ നമ്മളെ മോനല്ലേ, മോനോട് ചോദിക്കുക. അപ്പോൾ അവൻ പറയും, ഞാൻ സ്വർണമൊന്നും കടത്തണമൊന്നുമില്ല. ഈ ഒരു കാര്യം ചെയ്യും, വല്ലാഹി പറഞ്ഞിട്ട് ഈ സ്വർണം കടത്തണില്ല എന്ന് പറയേ. അപ്പോൾ നമ്മുടെ മോൻ പറയാണ്, ഞാൻ അരമണിക്കൂർ കഴിച്ചിട്ട് കേട്ടോ, ഞാൻ ഒന്ന് ടോയ്ലറ്റ് പോയിട്ടെ. ആ പോയിട്ട് അവൻ പറയാണ്, വല്ലാഹി ഞാൻ സ്വർണം കടത്തണില്ല. മോനെ നമുക്ക് കിട്ടും, ഇല്ലെങ്കിൽ കാലിക്കാട് എയർപോർട്ടിൽ നിങ്ങൾ മുന്നിൽ നിൽക്കുന്നുണ്ടാവും, മറ്റോ വേക്ക കൂടി കൊണ്ടുപോയി ഈ പാടത്തുണ്ടെ 8 വാരിയല് പൊട്ടിച്ചിട്ട് ഉരുട്ടിയിട്ട് അവിടെ ഇടും. 1.5 ലക്ഷം അല്ല, 10 ലക്ഷം തന്നാൽ ഈ വാരിയല് ചൊവ്വാവോ? എല്ലാ മക്കളോടും പറയാണ്, വാപ്പാര് പാടത്ത് പണിയെടുത്ത് കഠിനാധ്വാനം ചെയ്ത് തെങ്ങും വായും
പൂളി ഉണ്ടാക്കിയിട്ട് തിന്നാൻ തന്ന് വളർത്തി അന്ന് സ്വർണ്ണ ലൈറ്റല്ല, കടത്താൻ ശരീരം ലൈറ്റുമല്ല, പക്ഷേ ഹറാമായ സ്വത്ത് വീട്ടിലിഞ്ച മക്കൾ തിന്നരുത് എന്നെഴുതിയിട്ടാണ്. പ്രിയപ്പെട്ട ഉമ്മ, അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ പൊന്നു മക്കൾ എന്തൊരു നല്ല മക്കളാണ് ഈ മക്കൾ. അവരെ മുഖത്തോക്ക് നോക്കിയിട്ടില്ലേ നിങ്ങള്? എന്തൊരു സൗന്ദര്യ മതിയായ കുട്ടികൾ. എത്തീംഖാനയിൽ ഇനി സ്ഥലമല്ല, എത്തീംഖാനയിൽ സ്ഥലമല്ല. ഭർത്താവ് ഗൾഫിലായിരിക്കാം, അവർ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. വീട്ടിൽ ചിലപ്പോൾ മൊബൈൽ നന്നാക്കാൻ ആൾ വരും, വാഷിംഗ് മെഷീൻ നന്നാക്കാൻ ആൾ വരും, ഫ്രിഡ്ജ് നന്നാക്കാൻ ആൾ വരും, പിന്നെ മാർബിളിടാൻ രാജസ്ഥാൻകാരൻ വരും. അവരൊക്കെ വന്നതിൻ്റെ വഴിക്ക് പോട്ടെ. നമ്മൾ ആ കുഞ്ഞുങ്ങളെ നോക്കുക, പരിപാലിക്കുക, വേണ്ട അന്നം കൊടുക്കുക, അവരെ വളർത്തുക. മൂന്ന് മക്കളെ ക്വാർട്ടേഴ്സിൽ കിടത്തിയിട്ട് അമ്മോശൻകൊക്കെ വിളിച്ചു പറഞ്ഞ് മാർബിൾ പണിക്ക് വന്ന മാർബിൾക്കാരൻ്റെ കൂടെ ബൈക്കിന് പോകുമ്പോൾ മലപ്പുറം ജില്ലയിലെ ASI തടുത്തു നിർത്തി ചോദിച്ചു മോളോട്, മോളെ മൂന്ന് കുട്ടികളെ, ആറുമാസമായ കുട്ടിയെ കിടത്തിയിട്ട് ഈ എങ്ങട്ടാണ് പോണേ? പെൺകുട്ടി പറഞ്ഞെന്താ അറിയോ? ഉമ്മ പറഞ്ഞത് എല്ലാം ആലോചിച്ചിട്ടാണ് പോണെന്ന്. എല്ലാം ആലോചിച്ചിട്ടാണ് പോണത്. ASI കരഞ്ഞുകൊണ്ട് ചോദിച്ചു, എന്താലോചിച്ചിട്ടാണ് മോളെ പോണത്? ആ മൂന്ന് കുട്ടികളും ഇന്ന് അനാഥരാണ്. ആ പെൺകുട്ടി ഇന്ന് രാജസ്ഥാനിലുമില്ല, ഈ ഭൂമുഖത്തുമില്ല. കഴുത്തറുത്ത് കൊല ചെയ്യപ്പെട്ട് ഏതോ ഒരു ഗ്രാമത്തിൽ എവിടെയോ അവരെ അരച്ചിട്ട് പോയിട്ടുണ്ട്. ഈ ഇരിക്കുന്ന നിങ്ങളോടും ഉമ്മാനോടൊക്കെ പറയാം, നമ്മളെ മക്കളെ പോറ്റുക, അവർക്ക് നല്ല സ്വഭാവം കൊടുക്കുക, അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കുക, അന്നം കൊടുക്കുക. രാവിലെ ടൈഗർ ബിസ്ക്കറ്റ് പൊട്ടിച്ചിട്ട് മദ്രസക്ക് പറഞ്ഞേക്കരുത്, രണ്ട് അപ്പൊക്കെ ചുട്ട് പുട്ടൊക്കെ കൊടുത്ത് നല്ല പുഷ്ടിയുള്ള, ആരോഗ്യമുള്ള, സമ്പത്തുള്ള, സമ്പന്നതയുള്ള, ധന്യരായ സതുപദേശി മക്കളായി തീരുമാറാകട്ടെ എന്ന് ദുആ ഇരുന്നുകൊണ്ട് വഅഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.